ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുക, അത് നിങ്ങൾക്ക് പണക്കാരനാകണമെന്നോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡ്. ഇത് എഴുതിയിരിക്കുന്നത് റോബർട്ട് ടി കിയോസാക്കി എന്നൊരാളാണ്. അപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ബുക്ക് നമ്മൾ വായിച്ചിരിക്കേണ്ട കാര്യം വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ റോബർട്ട് ടി കിയോസാക്കി എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ന്യൂയോർക്കിൽ ഉപരി പഠനം, അമേരിക്കൻ നാവികസേനയിൽ ഓഫീസർ, ഹെലികോപ്റ്റർ നിലയിൽ സേവനമനുഷ്ഠിച്ചു, ബിസിനസ് വിദഗ്ധൻ, പ്രാസംഗികൻ എന്നീ നില പ്രസിദ്ധം, റിച്ച് ഡാഡ് പൂവർ ഡാഡ് തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ ഈ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി സംഭവങ്ങളിലേക്ക് പോകാം. ഇത് ആമസോണിൽ ലഭ്യമാണ്. ഒരു കുട്ടിയുടെ പ്രധാന അധ്യാപകരെ ലോകത്തെമ്പാടുമുള്ള എല്ലാ രക്ഷിതാക്കൾക്കുമായി ഈ പുസ്തകം സമർപ്പിക്കുന്നു. ഇതാണ് ആമുഖം. എന്താ ഒരു ആവശ്യം? അധ്യായം ഒന്ന്, റിച്ച് ഡാഡ് പൂവർ ഡാഡ്. പാഠം ഒന്ന്, ധനികൻ പണത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. പാഠം രണ്ട്, സാമ്പത്തിക പാഠങ്ങൾ എന്തിന് പഠിപ്പിക്കണം. മൂന്ന്, നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. നാല്, നികുതിയുടെ ചരിത്രവും കോർപ്പറേഷൻ ശക്തിയും. പാഠം അഞ്ച്, ധനികൻ പണം നിർമ്മിക്കുന്നു. പാഠം ആറ്, പഠിക്കാൻ പ്രവർത്തിക്കുക, പണത്തിനായി പ്രവർത്തിക്കാതിരിക്കുക. തുടക്കങ്ങൾ അധ്യായം തടസ്സത്തിനുള്ള തരണം ചെയ്യൽ തുടക്കം അടുന്നു, ഇനിയും കൂടുതൽ ആവശ്യമോ എന്ന വാക്ക്. ജസ്റ്റ് ഒരു ആമുഖമാണ്. ഇതിൻ്റെ ചെറുക്കം ചെറു ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് പഠിക്കുക. ഇതിൽ പ്രതിപാദിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു. ഒരാൾ ധനികൻ, മറ്റേ ദാരിദ്ര്യം. ഒരാൾ ഉന്നത വിദ്യാഭ്യാസം, മറ്റൊരു പി എച്ച് ഡിക്കാരൻ ബുദ്ധിശാലി. അതായത് രണ്ട് വർഷത്തെ വണ്ണം കൊണ്ട് നാല് വർഷത്തെ ബിരുദം കരസ്ഥമാക്കി. പിന്നീട് ഉപരിപഠനത്തിനായിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക്, യൂണിവേഴ്സിറ്റി ജിക്കോയിലേക്ക് നോക്കി. എല്ലാത്തിനും പൂർണ്ണമായ സ്കോളർഷിപ്പ് വേണം. രണ്ടാമത്തെ പിതാവ് എട്ടാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടേ ഇല്ലായിരുന്നു. രണ്ടുപേരും അവരുടെ തൊഴിലുകൾ വിജയമായ ജീവിതകാലം രണ്ടുപേരും കഠിനാധ്വാനം നല്ല രീതിയിൽ വരുമാനമുണ്ട്. എന്നിട്ടും ഒരാൾ ജീവിതകാലം മുഴുവൻ സാമ്പത്തിക ക്ലോഷിച്ചു, മറ്റേയാൾ ഹവയിൽ ഏറ്റവും വലിയ പണക്കാരിലൊരാളായി. ഒരാൾ ദശലക്ഷക്കണക്കിന് ദോളം നൽകി കുടുംബത്തിനും പള്ളിക്കും ദീപകാരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ലോകം വിട്ടു. മറ്റേ മരിക്കും അവശേഷിച്ച് അടയാളമുള്ള നിരവധി ബില്ലുകൾ മാത്രം ആണ്. അതായത് രണ്ട് അച്ഛന്മാരുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. തീർച്ചയായും നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനുള്ള ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ബുക്ക് വായിച്ചിരിക്കുക. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 225 രൂപയാണ്. അപ്പോൾ എല്ലാവരും വായിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.